നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ അൺകോൺഷ്യസിൻ്റെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ്, അപ്പോൾ അതിൻ്റെ ഒരു വിദ്യാഭ്യാസ വഴി, അതിനെക്കുറിച്ചാണ് നമ്മളേറെ പോയത്. അതുവഴി തന്നെ ഇനി പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും പോ. ശരി സ്വാമിജി. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്തയെ പറയുമ്പോൾ നമ്മളവിടെ പറഞ്ഞു വെച്ചത് ഒട്ടു വളരെ ആർജിച്ചാണ് വരുന്നതെന്നാണ്. അതെ അതെ. അത് നമുക്ക് വേറൊരു പേര് പറയാം, ആർജിത സംസ്കാരം എന്ന് പറയും. ശരി സ്വാമിജി. ഒരുവന്റെ ആർജിത സംസ്കാരം, അങ്ങനൊരു ആർജിത സംസ്കാരം ഒരുവൻ ഉണ്ടെങ്കിൽ ആ ആർജിത സംസ്കാരത്തെ പ്രകൃതി ഏതെങ്കിലും ഒരു ആവശ്യം കൊണ്ട് നിലനിർത്തുന്നതാണെങ്കിൽ ആ ആർജിത സംസ്കാരം അവന് ശാന്തിയെ പ്രദാനം ചെയ്യുമെങ്കിൽ ആ ആർജിത സംസ്കാരം അവൻ ജനതയ്ക്ക് പങ്കുവയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പരിണാമം ലോകത്തിന് സംഭവിക്കുമെങ്കിൽ അത് ന്യായമായും നീതിയുക്തമായും സൗമ്യമായും ശാന്തമായുമായ ഒരു മുന്നേറ്റമാണെങ്കിൽ വൈയക്തികമായ അവൻ്റെ ആരോഗ്യത്തിലും അവനാ അറിവ് പങ്കുവയ്ക്കുന്നതിലൂടെ അത് ഉൾക്കൊള്ളുന്ന ഒരു ജനതയുടെ ആരോഗ്യത്തിലും ചുറ്റുപാടുകളിലും ഒരു ശാന്തി പ്രസൂനം വിടരേണ്ടതാണ്. അവൻ്റെ ആർജിത സംസ്കാരം അവൻ ജനിക്കുമ്പോൾ അവൻ്റെ ശരീരം, അവൻ്റെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ ശക്തികൾ, ഇന്ദ്രിയമുള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, അതിൻ്റെ ശക്തി വേണം, അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ബൗദ്ധിക ചേഷ്ട ചേതന വേണം. ഇവയെല്ലാം ചേർന്നിരിക്കെ അബോധത്തിലൊരു ദേവതയും അബോധപൂർവകമായ ചേഷ്ടാക്രമങ്ങളും അബോധപൂർവകങ്ങളായ അപഗ്രഥനശേഷികളും ബോധപൂർവകമായ കാണലും കേൾക്കലും തലോടലും എല്ലാം. ആ പ്രയോഗം മനസ്സിലായി. അങ്ങനെയുള്ളൊരു പ്രക്രിയക്കകത്ത് അബോധത്തെ മറികടന്ന് കാണുന്നതിനെ കാണുന്നതിൻ പടി മനസ്സിലാക്കുവാനും അതിന് കഴിവുണ്ടാക്കുവാനും വേണ്ടി അക്രാമികമായൊരു വിദ്യാഭ്യാസം അവനിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഒരധ്യാപകൻ്റെ നിർബന്ധത്തിലൂടെ, അച്ഛനമ്മമാരുടെ നിർബന്ധത്തിലൂടെ, നിയമനിർമ്മാണത്തിൻ്റെ നിർബന്ധത്തിലൂടെ, മതങ്ങളുടെ നിർബന്ധത്തിലൂടെ, പലതരം വിദ്യാഭ്യാസ മാതൃകകളുണ്ട്. അച്ഛനമ്മമാർ ഏത് മതത്തിൽപ്പെട്ടവരാണോ ആ മതത്തിൻ്റെ സവിശേഷതകൾ അവർ ഇണചേരുന്ന കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ ഇന്ന് പുതുതായി വന്ന മതനേതാവിൻ്റെ ദൃഷ്ടികോണത്തിലൂടെ പഠിപ്പിക്കണമെന്ന നിർബന്ധം വരുന്ന മതവിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസത്തിന് പോലും നിത്യതയില്ല, പ്രവാഹ നിത്യതയേ ഉള്ളൂ. ഏതൊരു പ്രാചീന മതമെടുത്താലും അതിൽ ആണയിട്ട് പറയുന്ന 1000-ൽ അധികം സംഘടനകളുണ്ടാവും. യഹോവ സാക്ഷികളുടെ ക്രിസ്തുവും കത്തോലിക്കന്റെ ക്രിസ്തുവും പ്രൊട്ടസ്റ്റന്റിന്റെ ക്രിസ്തുവും ദാർശനികമായി ഒരേ ക്രിസ്തു അല്ലല്ലോ. നായരുടെ രാമനും ഈഴവന്റെ രാമനും നമ്പൂതിരിയുടെ രാമനും സങ്കല്പലോകങ്ങളിൽ ഒരേ രാമൻ അല്ലല്ലോ. വ്യത്യസ്ത രാമന്മാരാണ്. രാമൻ എന്ന പൊതുദർശനത്തിൽ യോജിപ്പിക്കാൻ ശ്രമിച്ചാലും അന്തർധാരയിൽ വിയോജിക്കുന്ന ഒട്ടേറെ അബോധങ്ങളുണ്ടല്ലോ. അപ്പോൾ മതത്തിന് പ്രവാഹ നിത്യതയുള്ളൂ. ആവട്ടെ, SNDP രൂപീകരിച്ച നാരായണഗുരുവും നാരായണഗുരുവിലെ മതസങ്കല്പവും
അതിന്റെ പ്രവാഹനിത്യതയിൽ വെള്ളാപ്പള്ളി നടേശനിലെ സങ്കല്പവും വ്യത്യസ്തമാകുമ്പോൾ നാരായണ ഗുരുവിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനിലേക്കുള്ള പരിണാമം ഈഴവ സമുദായം അതുപോലെ പരിണമിച്ചു വന്നില്ലെങ്കിൽ പരിണമിക്കാത്തവൻ നാരായണ ഗുരുവിന്റെ സങ്കല്പങ്ങളിൽ നിൽക്കുന്നവൻ ഈഴവനല്ലാതാവും. മന്നത്ത് പപ്പനാവനിൽ നിന്ന് നാരായണ പണിക്കരിലേക്ക് വരുമ്പോൾ നായരല്ലാതാവും. നായരായിട്ടും നായരല്ലാത്ത, ഈഴവനായിട്ടും ഈഴവനല്ലാത്ത, നമ്പൂതിരിയായിട്ടും നമ്പൂതിരി അല്ലാത്ത, കോൺഗ്രസ്സുകാരനായിട്ടും കോൺഗ്രസ്സുകാരനല്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത, ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്ത്യാനിയല്ലാത്ത, പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് അഭിനവ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് രൂപാന്തരപ്പെട്ടു വരുമ്പോൾ പള്ളിയും പരിവാരങ്ങളും ഒട്ടു വളരെ അകലെയാ. ഇങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ, മതത്തിൽ, ദാർശനിക സവിശേഷതയിൽ സുശക്തമായൊരു ഔട്ട്സോഴ്സിങ് നടക്കുന്നുണ്ട്. സചേതനവും സൗമ്യവും നൈസർഗികവും ആർജിതവുമായ മൗലിക വിദ്യാഭ്യാസത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു വിദ്യാഭ്യാസത്തിന് കാലികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ എന്നറിയാതെ, അതിന് പ്രവാഹനിത്യത പോലും ഇല്ലെന്ന് മനസ്സിലാക്കാതെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രൂപപ്പെടുത്തുമ്പോൾ എരിഞ്ഞടങ്ങുന്ന നൈസർഗിക ചേതനകളും സർഗാത്മക പ്രവണതകളും ആർജിത സംസ്കാരങ്ങളും അഭിനവ സംസ്കാരവും തമ്മിലുള്ള അന്തർസംഘർഷത്തിന്റെ വിളഭൂമിയായി മാനവ മനസ്സുകൾ മാറിയാൽ, ആ മാറിയ മാനവ മനസ്സുകൾ സ്വയം നാശത്തിൻ്റെയും അന്യരെ നശിപ്പിക്കുന്നതിൻ്റെയും വേദികളിലേക്ക് എടുത്തെറിയപ്പെടുകയും ഭീകരത താണ്ഡവമാടുകയും ചെയ്യുമോ വിദ്യാഭ്യാസം കൊണ്ട്? തീർച്ചയായും നമ്മൾ വന്ന വഴി വെച്ച് തീർച്ചയായും അതിന് വഴിവെക്കും. താൻ നശിക്കുന്നു എന്നും തന്നെ നശിപ്പിക്കുന്നുവെന്നും അറിയുന്ന കോശങ്ങൾ ആതുരത്വം കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും അന്തർസംഘർഷങ്ങളെ ഉണ്ടാക്കി ആ വ്യക്തിയെ തന്നെ കൊല്ലാനൊരുങ്ങുമോ? ഒരു ഭാഗത്ത് താൻ നേരിടേണ്ടി വരുന്ന തൻ്റെ രോഗങ്ങളുടെയും ഒരു ഭാഗത്ത് താൻ നേരിടേണ്ടി വരുന്ന ജാഗ്രത് പ്രശ്നങ്ങളുടെയും അന്തസാരവിഹീനങ്ങളായ എല്ലാ പരിപാടികളും ആധുനികമായ വിദ്യാഭ്യാസ സംസ്കൃതിയെ ഔട്ട്സോഴ്സിംഗ് അന്തസാരശൂന്യമായി നൽകിയ വിവരക്കേടിന്റെ ബാക്കി പത്രമായിരിക്കുമോ? ഒരു വല്ലാത്തൊരു സംശയമാണ് സ്വാമിജി. അവിടെയാണ് നമ്മൾ കുറെ കൂടെ ഊന്നൽ നൽകുന്നത്. വിദ്യ സംഘർഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ വിദ്യ വളരെ അതായത് എനിക്കൊരു ആർജിത സംസ്കാരമുണ്ട് എൻ്റെ അച്ഛനമ്മമാരിൽ. ഇതിന് പ്രാചീനതയുടെ ഈടുവയ്പ്പുകളും ആധുനികതയുടെ ഈടുവയ്പ്പുകളും കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആധുനിക ചരിത്രവും ശാസ്ത്രവും പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത് ആധുനിക സമറ്റിക് രീതികൾ ആധുനിക രീതിയിൽ അംഗീകരിക്കുന്നില്ലെങ്കിലും പ്രാചീന രീതിയിൽ അംഗീകരിച്ചിരുന്ന ജീവപരിണാമത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒരു ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെ പരിണാമ ശൃംഖലയിലെ കണ്ണിയാണ്. അവയെല്ലാം ഏകമായ ഒന്നിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ്. ജീവൻ വ്യത്യസ്തങ്ങളാകുന്നു എങ്കിൽ ഏകനായ ഒരു ഈശ്വരന്റെ സങ്കല്പം പോലും തെറ്റാണ്. മതങ്ങളെ സംബന്ധിച്ച് ഏകനായ ഒരു ആദിപിതാവിന്റെ സങ്കല്പവും സമറ്റിക് രീതിയിൽ പറയുന്നത് പോലും തെറ്റാണ്. മുഖ്യധാരാ ശാസ്ത്രത്തിന്റെ വക്താക്കളായി ഇന്നറിയപ്പെടുന്ന പരിണാമവാദികൾ
മുൻപോട്ട് വെച്ചിട്ടുള്ള ശക്തമായ ആശയം ഒരു കോശമുള്ള ഒരു ജീവിയിൽ നിന്ന് പരിണമിച്ചാണ് മാനവൻ വരെയുള്ള പരിണാമമുള്ളത്. ആ പരിണാമത്തിൻ്റെ രജതരേഖ തന്നെയാണ് ഒരളവിൽ ഒരച്ഛനും അമ്മയും ചേർന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഒരു കോശം പരിണമിച്ചാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികളെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നത്. ഇതൊരു ശക്തമായ അവാന്തര പരിണാമമാണ്. ഏകകോശ ജീവി മുതൽ മനുഷ്യൻ വരെ പരിണാമ ശൃംഖലയിൽ ഒന്നാണെങ്കിൽ ജീവജാലങ്ങളുടെ പാരസ്പര്യവും കൂട്ടായ്മയും മാത്രമാണ് സംഘർഷമില്ലാത്ത ജീവിതത്തിൻ്റെ ആകത്തുക. ജീവസഞ്ചയത്തിൻ്റെ കൂട്ടായ്മയെ തകർക്കുന്ന എല്ലാ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും അശാസ്ത്രീയവും അബദ്ധജടിലവും അപകടകരവുമാണ്. ജീവസഞ്ചയത്തെ ഒന്നിപ്പിക്കുന്ന ഒരു അബോധമുണ്ട്. വീടിൻ്റെ പേരിൽ, വസ്തുവിൻ്റെ പേരിൽ, ഭാര്യയുടെ പേരിൽ, സ്ത്രീയുടെ പേരിൽ, മക്കളുടെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ വഴക്കടിക്കുന്നത് അത്രയും ബോധപൂർവവും ജാഗ്രതയിലും കണക്കുകൂട്ടിയും കൂട്ടുപിടിച്ചും പദ്ധതികൾ തയ്യാറാക്കിയുമാണ്. ആപത്സന്ധികളിൽ ഇവരെല്ലാം യോജിക്കുന്നത് അബോധപൂർവവുമാണ്. അപ്പൊ മാനവ മനസ്സിന്റെ അബോധം സ്നേഹമാണ്, മാനവ മനസ്സിന്റെ അബോധം കാരുണ്യമാണ്, മാനവ മനസ്സിന്റെ അബോധം വാത്സല്യമാണ്, മാനവ മനസ്സിന്റെ അബോധം പാരസ്പര്യമാണ്. ബോധം ഹിംസയാണ്, സ്തേയമാണ്, അന്യഥാകാമമാണ്, എല്ലാ പാപങ്ങളുമാണ്. ബോധം വിദ്യാഭ്യാസത്തിൻ്റെ ഫലമാണ്, അബോധം വിദ്യാഭ്യാസം ഇല്ലായ്മയുടെ ഫലമാണ്. അപ്പോൾ ആധുനികത നേടിയ എല്ലാ ഹിംസാത്മകങ്ങളായ പ്രവണതകളും യുദ്ധങ്ങളും കലാപങ്ങളും ഏറ്റുമുട്ടലുകളും അധികാര ദുർവിനിയോഗങ്ങളും അധികാര പ്രമത്തതകളും എല്ലാം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ബാക്കി പത്രമാണ്. വിദ്യാഭ്യാസം എന്ന സംസ്കൃതി തന്നെ ഒരു ഔട്ട്സോഴ്സിംഗ് ആണ്, അന്തശ്ചേതനമല്ല. പുറത്തുനിന്നൊരെണ്ണം വരുമ്പോൾ അകത്തതിന് യോജിക്കുമാറ് സ്വീകരിച്ചാൽ അപകടം ഉണ്ടാവില്ല. പുറത്തതിന് മാന്യത കൊടുത്തുകൊണ്ട് അകത്തതിനെ നിഷേധിച്ചാൽ അന്തർ സംഘർഷമുണ്ടാവുകയും വിനാശമുണ്ടാവുകയും അസ്വസ്ഥത പടരുകയും അന്യനെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു സിദ്ധനിൽ നിന്ന്, ഒരു സന്യാസിയിൽ നിന്ന് 4 വാക്കുകൾ കേൾക്കുമ്പോൾ ആ വാക്കിനെ വെച്ചുകൊണ്ടാണ് അച്ഛനെ എതിർക്കാനും അമ്മയെ എതിർക്കാനും ശക്തി ഉണ്ടാകുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെയോ, ഒരു മത നേതാവിനെയോ, ഒരു സിദ്ധപുരുഷനെയോ, ഒരു ശാസ്ത്രകാരനെയോ ഉദ്ധരിച്ചുകൊണ്ടാണ് യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത്. ഒന്നുകിൽ അങ്ങനെ ഉദ്ധരിക്കാത്ത വിധമാ വിദ്യാഭ്യാസം സകലവും സമ്പൂർണവുമാകണം. അത് വികലവും വിസംവാദത്തിനുള്ളതുമാകുമ്പോൾ അതിൽ നിന്നാണ് എല്ലാ ഏറ്റുമുട്ടലുകൾക്കും വിത്തുണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ വിദ്യാഭ്യാസമെന്ന് വിളിക്കുന്നത് പോലും നിന്ദാസ്തുതി വചനമാണ്. അത് വിദ്യാഭ്യാസമല്ല, അഭ്യാസമാണെന്ന് പറയാം. അതെ, വിദ്യ ഇതിലില്ല. അടവുകൾ, അടവ് നയങ്ങളൊക്കെ. അടവ് ബോധം അബോധം എന്ന് രണ്ടെടുത്താൽ വിദ്യാഭ്യാസത്തിൽ സുചാരുവായി പോകുന്ന പ്രവാഹ നിത്യതയുള്ള ഒരു അബോധം കളക്റ്റീവാണ്, സമഗ്രമാണ്. അത് പരിണമിക്കുമ്പോഴും പരിണമിക്കാത്ത ഒരു ബിന്ദുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് അറിയപ്പെടുമ്പോഴും അനുഭവിക്കുമ്പോഴും അറിയാതിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ എതിർപ്പ് നിർത്തിയത് എന്ന് പറയാൻ എനിക്കാവില്ല, മറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ആ എതിർപ്പ് ഉണ്ടാക്കിയതെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. ലോകത്തൊട്ടു വളരെ രാജാക്കന്മാരും ഒട്ടുവരെ ഭരണാധികാരികളും പലപ്പോഴും വെടിനിർത്താൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നിർത്തിയതിന് കാരണങ്ങളൊക്കെ ഉണ്ടാക്കി പറയുമ്പോഴും അവർക്ക് പോലും ബോധ്യമല്ലാത്തതാ കാരണങ്ങൾ പലതും. അതെ, അത് ആ തീരുമാനമെടുത്ത നിമിഷത്തെ പിന്നീട് ഓർത്ത് വ്യാഖ്യാനിച്ച് പറയുകയാണ്. എന്നാൽ യുദ്ധങ്ങൾക്കെടുത്ത തീരുമാനങ്ങൾ വളരെ കണക്ക് കൂട്ടിയ വൻ ആസൂത്രണത്തിൽ സമജി നേരത്തെ പറഞ്ഞ ഈ പ്രാണന്റെ മാറ്റം ഈ രണ്ട് സംഭവങ്ങൾക്കിടയിലും വളരെ ശക്തമല്ലേ? വളരെ ശക്തമാണ്. ഞാൻ ജാഗ്രതയിൽ ഉപാസിക്കുന്ന വസ്തുതകളെയും കാര്യങ്ങളെയും കേൾവികളെയും പ്രാണൻ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് പ്രാചീനർ പറയും, നീ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ പ്രാണനെ നിന്റെ ഭ്രൂമധ്യത്തിൽ പ്രവേശിപ്പിക്കുക എന്നിട്ട് നിന്റെ ബുദ്ധിയെ നീ ധ്യേയവസ്തുവാക്കുക. എന്നിട്ട് നീ ധ്യാനിക്കുക. നിർവികാരതയുടെ ഒരംശം നീ ഒന്ന് അനുഭവിച്ചു നോക്കുക. ആ നിർവികാരതയിൽ നിൽക്കുന്ന നിന്റെ സ്വരൂപം ഏതെങ്കിലും മതത്തെ, ഏതെങ്കിലും ജാതിയെ, ഏതെങ്കിലും വർഗത്തെ, ഏതെങ്കിലും വർണ്ണത്തെ, ഏതെങ്കിലും സ്വകാര്യ ദർശനങ്ങളെ പ്രതിനിധീകരിക്കുന്നുവോ എന്ന് നീ മനസ്സിലാക്കുക. നിന്റെ ദൃഷ്ടനഷ്ടങ്ങളായ കൈകാലുകൾ പോലും നിന്റേതാണെന്ന് ആ സമയത്ത് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് നീ ആലോചിക്കുക. 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലൂടെ വന്ന് മർത്യനായ നീ എന്നാണ് പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുന്നത്. അത് ഈ പരിണാമ സിദ്ധാന്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ബുദ്ധിമാന്മാരായ സംസ്കൃത പണ്ഡിതന്മാർ പ്രാചീന താളിയോലകളൊക്കെ ഉണ്ടാക്കി എഴുതി വെച്ചതാണെന്ന് ഒരു അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നാണ് അതിന് പ്രോസസ്. അതെ, നമ്മളൊരു തവണ സംസാരിച്ചതായിട്ട് പറഞ്ഞു. അങ്ങനെ ആയാലും അങ്ങനെ അല്ലെങ്കിലും നമുക്ക് തർക്ക വിഷയമൊന്നുമല്ല. പ്രാചീനത ഇതിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഇത് പ്രാചീനതയെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും, ഇവിടുന്ന് അങ്ങോട്ട് കോപ്പി അടിച്ചു വ്യാസനും ഒക്കെ എന്ന് പറഞ്ഞാലും, അവിടുന്ന് ഇങ്ങോട്ട് കോപ്പി അടിച്ചു പുതിയ ആളുകളെന്ന് പറഞ്ഞാലും നമുക്ക് വലിയ വിഷമമൊന്നും വരാൻ പോകുന്നില്ല. വസ്തുത അങ്ങനെയാണെങ്കിൽ എന്നത് മാത്രമേ നമുക്ക് വിഷയമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വലിയ ബഹളം ഉണ്ടാക്കാനും അടിയുണ്ടാക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാകാനും ഒന്നും നമ്മളില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, അത് വസ്തുതയാണെങ്കിൽ ഈ 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിലിരുന്ന അനുഭവങ്ങളുള്ള ഒരുവൻ അവൻ്റെ നിർമ്മലമായൊരു ബോധത്തിൽ, അബോധത്തിൽ, അതിന് വേറൊരു പേരാണ് അബോധത്തിൽ, നിർമ്മലമായതുകൊണ്ട് അവനത് അബോധമാണ്, അവൻ അവരുടെ ഒന്നും ശത്രുവാവില്ല. അവനിൽ ഭയവും ഉത്കണ്ഠയും വേപതവും ഉണ്ടാക്കി അവൻ്റെ പൂർവ്വരൂപങ്ങളുടെ ശത്രുവാക്കി എടുക്കുന്നത് അത്രയും ഒരു ബോധപ്രക്രിയയാണ്. ബോധപൂർവമാണ്, ബോധപൂർവം. അത് ശാസ്ത്രത്തിൻ്റെ സംഭാവനയാണ്. അങ്ങനെ എൻ്റെ പൂർവ്വരൂപങ്ങളായ ജീവജാലങ്ങളോട് എന്നിൽ ശത്രുതയെ ജനിപ്പിക്കുമ്പോൾ ആ ജീവി എനിക്ക് വെളിയിലാണ്. കൊതുകും മൂട്ടയും പുഴുവും പ്യൂപ്പയും അമീബയും ബാക്ടീരിയയും വൈറസും എല്ലാം എനിക്ക് വെളിയിലാണ്. അവയെ കണ്ടുപിടിക്കുക, അവയെ നശിപ്പിക്കാനുള്ളത് കണ്ടെത്തുക, അവയെ നശിപ്പിക്കുക, ഇതെല്ലാം ആദ്യം ചിന്തിക്കുന്നതും നടക്കുന്നതും എൻ്റെ അന്തരംഗത്തിലാണ്. അതേ കോശങ്ങളുടെ ഒരു പരിണാമ പ്രക്രിയയാണ് അബോധരൂപേണ എന്നിൽ നടക്കുന്നതെങ്കിൽ അവയുടെ നാശത്തിനായി ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ നാശം തുടങ്ങുന്നു. അവയെ നശിപ്പിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അവയുടെ കോശങ്ങളെ നശിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ വസ്തുക്കൾ എൻ്റെ കോശത്തെ ഒറ്റയടിക്ക് മുഴുവൻ നശിപ്പിക്കാതെ എന്നെ ഭാവിയിലേക്ക് നശിപ്പിക്കാവുന്ന വിഷവസ്തുക്കളായി എൻ്റെ കോശപരിണാമത്തിന് തയ്യാറെടുക്കുന്നു. അബോധക്രിയ. അതെ, വ്യക്തമാണ്. അല്പം ചിന്തിച്ചാൽ നമുക്ക് ബോധ്യവും. അതെ, കാരണം ഒരു ജീവകോശത്തെ നശിപ്പിക്കാനുള്ളൊരു വസ്തു ഒരു വലിയ ജീവിയിൽ ചെറിയ ഒരളവിൽ അതിൻ്റെ കോശത്തിനകത്ത് കടന്നുകൂടി
അതിനെ മുഴുവൻ വിഷമയമാക്കി ജീവിതം ദുസ്സഹമാക്കി കൊല്ലുന്നു, മറ്റതിനെ ഒറ്റയടിക്ക് കൊല്ലുന്നു. 20 മില്ലിഗ്രാം പാമ്പിൻ വിഷം മനുഷ്യനിൽ കുത്തിവെച്ചാൽ ചാവും, ആനയിൽ കുത്തിവെച്ചാൽ ഉടനെ ചാവൂല. ആനയ്ക്കൊരു ഹൈ ഡോസ് വേണം. പക്ഷെ ആന ഈ വിഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് ഒട്ടേറെ രോഗങ്ങളെയും വഹിച്ചുകൊണ്ടാണ്. മനുഷ്യൻ പാപ്പാൻ പാമ്പ് കടിച്ചപ്പോഴേ ചത്തുന്നേ ഉള്ളൂ. ആനയിനി ചാകാതെ കത്ത് ജീവിക്കണം. ഇതുപോലെ മനുഷ്യൻ അവന്റെ പൂർവ്വരൂപങ്ങളായ ഏകകോശ ജീവികളെ കൊല്ലാനുള്ള വിഷങ്ങളെ വായുവിലേക്കും മറ്റുള്ളിടത്തേക്കും സംക്രമിപ്പിക്കുകയും അവയെ മുഴുവൻ കൊല്ലാനൊരുങ്ങുകയും ചെയ്ത് ആ വായു തന്നെ ശ്വസിക്കുകയും അതിനകത്ത് ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കോശകോശാന്തരങ്ങൾ അതിൽ നിന്ന് പരിണമിച്ചതാണെങ്കിൽ അതിനുള്ള വിഷം തന്നെയാണ് അവൻ ശാസ്ത്രീയമായി സംജാതമാക്കുന്നത്. ചുരുക്കത്തിൽ, ശാസ്ത്രം വിഷസർജനത്തിൻ്റെ കലയാണ്.